വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇനി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സാൻഡ്വിച്ച് നോക്കാം. വെജിറ്റബിൾസും ചീസും കൂടെ ചേർത്താണ് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. വെജിറ്റബിൾസായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാളയും തക്കാളിയും ഫ്രോസൺ പീസുമാണ് എടുത്തിട്ടുള്ളത്. ഫ്രോസൺ പീസ് 2-3 മിനിറ്റ് തിളച്ച വെള്ളത്തിലെടുത്ത് വെള്ളം ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൊസറില്ല ചീസാണ്, ബ്രെഡ് വേണം, കുറച്ച് ഉപ്പും വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഉപയോഗിക്കാം, ക്യാപ്സിക്കം ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പനീർ വേണമെങ്കിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് വേണമെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ചീസും കൂടെ മിക്സ് ചെയ്തെടുത്ത് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്ത് സാൻഡ്വിച്ച് ആക്കാം. അല്ല എങ്കിൽ വെജിറ്റബിൾസ് ഫില്ല് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഓരോരുത്തർക്ക് ഏത് വെജിറ്റബിളാണോ ഇഷ്ടം അത് കൂടുതൽ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സവാളയും തക്കാളിയും ഗ്രീൻ പീസും എടുത്തിട്ടുള്ളത്. എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. പിന്നെ ചീസിലും ഓൾറെഡി ഉപ്പുണ്ട്, അതും കൂടെ ഓർത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ സ്ലൈസ് ബ്രെഡിലും കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാൻ ചീസ് വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല, അതിൻ്റെ മുകളിലാണ് വയ്ക്കുന്നത്. കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഓരോ സ്ലൈസ് ബ്രെഡും അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിത് ദോശക്കല്ലിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ദോശക്കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് അതിന് മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. രണ്ടു വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് സൈസസും ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതുമായ വെജിറ്റബിൾ ചീസ് സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.